നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യം പറയാൻ വേണ്ടിയാണ്. ഇപ്പം ഏകദേശം ഒരു രണ്ടര മാസമാകാൻ പോകുന്നു ഞാനിപ്പം വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ട്. കോടതിയും കേസുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ ആഴ്ച ഇങ്ങനെ നീട്ടി 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 ഇപ്പം കഴിഞ്ഞ ദിവസം വിധി പറയുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് പിന്നെയും നീട്ടി വച്ചിരിക്കുകയാണ്. ഒരു കേസ് കൊടുത്തിരിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഇനി ഗാർഡിനെ ചുമതലപ്പെടുത്തുമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് ഇങ്ങനെ നടക്കുമ്പം വീണ്ടും കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ആരോഗ്യനില, മാനസിക ആരോഗ്യനില ഡോക്ടർമാരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം എന്ന് അമ്മയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കേസ് ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ട് വളരെ എന്നാൽ അവധി വരും എന്നൊക്കെ പറയാൻ പറ്റില്ല, നീണ്ടു നീണ്ട് പോകും ആനടക്കുന്നു. ഞാൻ ആ കേസ് ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടാനുള്ള സാമ്പത്തികവും പാട്ടകാശും അപ്പം എല്ലാ രീതിയിലും തരാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം എന്നിട്ട് ചില വ്യക്തികളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്, ആ ക്യാഷ് തരാം, സെറ്റിൽമെൻറ്റ് തരാം, എന്നാൽ ഗാർഡിനെ വെക്കണമെന്നാണ്. മനസ്സിലായ ഗാർഡിനെ വെക്കും. എനിക്ക് കിട്ടാനുള്ള കാശ് തരാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഗാർഡിനെ വെക്കാമെന്നൊക്കെ അപ്പോൾ എന്ത് എന്ത് ഈ പറയുന്നവരൊക്കെ എന്ത് ഏത് ലോകത്താണ്? എനിക്കും ഒരു ഒരു മനുഷ്യാവശം ഒക്കെ ഇല്ലേ? എനിക്കും സ്വസ്ഥമായും ജീവിക്കണ്ടേ? ഇവർ പറയുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ മതിയോ? ഇതിപ്പം നമ്മുടെ കുടുംബത്തിൽ വാച്ച ആർമിൽ ഫാമിലി എനിക്ക് മാത്രം കിട്ടിയ ഇഷ്യൂ അല്ല ഉള്ളത്, നമ്മുടെ കുടുംബത്തിൽ എത്ര പേർക്ക് ഇഷ്യൂ ഉണ്ട്? ഇപ്പം മംഗലപ്പള്ളി ഒരു മംഗലപ്പള്ളി ഫാമിലി ഇല്ലേ, അമേരിക്കയിലുള്ള ഒരു ചീറ്റപ്പനുണ്ട്, ഇഷ്യൂ ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ വേറെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എത്ര എത്ര പേർക്ക് ഇഷ്യൂ ഉണ്ട്. അവരാരെയും ഗാർഡിനെ വെക്കുവോ അല്ലെങ്കിൽ എന്താ അവരെ അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? പിന്നെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞൊരു വിവാഹ അഭ്യർത്ഥന നടത്തി, എന്താ 2016 സംസാരിച്ചു, അത് കഴിഞ്ഞ് രണ്ട് വർഷം മുമ്പേ പരസ്യമായിട്ട് ഞാൻ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടാണോ ഞാൻ മാന്യമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്? ഞാൻ അനാവശ്യമായിട്ട് എന്താ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം വന്നോ? ഒന്നുമില്ല, ഞാൻ നീറ്റായിട്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചോളാം, ഇങ്ങനെയൊക്കെയാണ് വ്യവസ്ഥ, ഇതൊക്കെയാണ് കൃത്യമായിട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായി. അത് സഹോദരന്മാർ കാരണം ഉണ്ടായതാണ്, അല്ലെങ്കിൽ അത് പറയത്തില്ലായിരുന്നു. കാരണം അവരോട് ഞാൻ പറഞ്ഞാണ് പെണ്ണിൻ്റെ അപ്പനെ അപ്പോയിൻമെൻ്റ് എടുത്ത് നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല. അപ്പം നമ്മുടെ കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ എത്ര എത്ര നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വാച്ച ആർമിൽ ഫാമിലി തന്നെ വാച്ച ആർമിലെ പാട്ടോ തമ്മിലും എത്ര എത്ര കല്യാണം നടന്നിരിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട പല പല അനിഷ്ട സംഭവങ്ങളൊക്കെ എനിക്ക് ചരിത്രമായത് പോലെ പല പല വീട്ടിലുണ്ടായിട്ടുണ്ട്, അവിടെ മറ്റുള്ളവരുമായിട്ടുള്ളതൊക്കെ. അപ്പം അതുമായിട്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നുമില്ല, ഒരു കുറ്റവേ ചെയ്തിട്ടില്ല. ഞാനൊരു അഭ്യർത്ഥന നടത്തി, അല്ല വേറെ വല്ലതും ഉണ്ടോ? ഞാൻ നേരെ പോവാ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഒരു അഭ്യർത്ഥന നടത്തി. അതെനിക്ക് യോജിച്ചതാണെന്നും ഉത്തമമായ വിശ്വാസമുള്ളതെന്ന് മാത്രം ചോദിച്ചു. അത് വലിയ ഈ പറയുന്ന ആ മെടുക്കന്മാരെല്ലാം കൂടി, കേൾക്കുന്ന മെടുക്കന്മാരെല്ലാം കൂടി പെണ്ണിൻ്റെ അപ്പനെ സിറിഞ്ച് കുത്തി വെച്ച് അവസാനം എന്നെ വലിയ ഒരു ഇതായി. എൻ്റെ ഒന്നേ മുക്കാൽ വർഷം എന്നെ ഹോസ്പിറ്റലിൽ കടത്തി, ഒരു മുറി കടന്ന് എൻ്റെ നല്ല ജീവിതം തന്നെ നിറയിച്ച് പോകണമെന്ന ഒരവസ്ഥയുണ്ടായി. നിങ്ങൾ നോർത്ത് നോക്കി, ടി വി ഇല്ല, വായിക്കാൻ പുസ്തകങ്ങളില്ല, ഒരു മുറി ഒന്ന് കടക്കുന്നു, പിന്നെ ഫുഡും വളരെ മോശം. എങ്ങനെ കിടക്കുമെന്ന് ചോദിച്ചു, ഓരോ മിനിറ്റും ഞാൻ തള്ളി നീക്കിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഈ കൊണ്ടുപോയി പരാതി കൊടുത്ത മിടുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരും ഇവരൊക്കെ എത്ര കോടികൾ തന്നാലും മതി വരത്തില്ല. അത്ര മാത്രം മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ആ ഫുഡ് കഴിച്ചൊക്കെ ഞാൻ വൊമിറ്റ് ചെയ്ത് എന്തൊക്കെ പ്രശ്നമാണെന്ന് അറിയാം. ഞാൻ ചെറുപ്പത്തിൽ മുതലൊന്നും ഞാൻ നല്ല രീതിയിലൊക്കെ ഫുഡ് കഴിച്ച് വളർന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്ക് വന്ന ബുദ്ധിമുട്ടൊന്നും എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പൊതുപ്രവർത്തനം 10-20 വർഷമാണ് നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ ഒത്തിരി എന്താ പരസ്യമായിട്ട് ഇടിയിട്ടിട്ടുണ്ട്, കത്തിക്കുത്തി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞത് ജയിലിന് സമാനമായി ഇപ്പം 20 വർഷമായിട്ട് 9 തവണ 3.5 വർഷം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ ഇനി ഏത് രീതിയിലും എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ക്യാഷ് കൊടുക്കാൻ വന്നാൽ എൻ്റെ ലോഡ്ജുമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എങ്ങനെ എന്നെ ഒരു വ്യക്തി ഇങ്ങനെ ഞാൻ നിങ്ങളുടെ ആ ലോഡ്ജുമ പറയുന്നതിൻ്റെ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പിട്ടായിരുന്നു നമ്മുടെ ആ പുതിയ വാച്ചാ ഗ്രൂപ്പിൽ നിന്നുള്ള വാച്ചാ പാഠം യൂണിറ്റ് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനകത്ത് ഞാൻ വോയിസ് ക്ലിപ്പിട്ടായിരുന്നു. 2 തവണ അദ്ദേഹം വളരെ മോശമായിട്ട് പറയുന്ന ഇതുണ്ട്.
അതോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അർഹപ്പെട്ട കാശ് തരാതെ എൻ്റെ എൻ്റെ സഹോദര സഹോദരന്മാരും എൻ്റെ അമ്മയുടെ ജേഡിത്തുമാരും നമ്മുടെ കുടുംബാംഗങ്ങളും വേണ്ടപ്പെട്ട് തരാൻ കടപ്പാടുള്ളവരുണ്ട്. പ്രത്യേകിച്ച് ഇനപ്പാടിക്കാരും പരുത്തിക്കൽ പഴയവരന്മാരും അവരൊക്കെ തരേണ്ടവരാണ്. അവർക്കൊക്കെ എന്നെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. ഞാനൊക്കെ പല കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയൊക്കെ ഞാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. പക്ഷേ അന്നിട്ട് 5 പൈസ തരാം. ഞാൻ പിന്നെ അവസാനം എന്ത് ചെയ്തു, കാശ് കൂടിയില്ല. അവസാനം ഞാൻ അൽബിൻ അവിടെ ഉൾപ്പെടെ പുന്നപ്പുറ അൽബിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റപ്പനാണ്, മാത്തു കുടിച്ചിട്ടപ്പൻ, ഇടപ്പാടി മാത്തു കുഞ്ചെറിയ വാച്ചാരംഭിച്ച എന്നെ. അദ്ദേഹത്തിന് അദ്ദേഹം ഇതുപോലെ സത്യസന്ധനും ദുശാല വിഷ്ണുവാണോ ഒത്തിരി പേർക്ക് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുളങ്ങൊന്നിൽ ആശ്രിതമായിട്ട് ഞാനായിരുന്നു. അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ട സ്ഥിതി ഉണ്ടായി. ഞാൻ അങ്ങോട്ട് താമസം, കാരണം വാർഡ് കൊടുക്കാൻ കാശില്ല, ഫുഡ് കൊടുക്കാൻ കാശില്ല. ഞാൻ അങ്ങോട്ട് എനിക്ക് അവിടെ മുമ്പിൽ തോക്കാൻ പറ്റുമോ? മാത്തനും കുഞ്ചിറിയും സിസിലി പറയുന്ന പോലെ അടിമയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ 41 വയസ്സായില്ലേ? അവർ പറയുന്ന പോലെ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പം ഞാൻ അങ്ങോട്ട് അനാഥാലയത്തിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് നോക്കിയായിരുന്നു. അപ്പം അവരെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് തന്നെ മറ്റേ അറിയാം, ഞാൻ പലരോടും പറഞ്ഞു. അത്രമാത്രം സ്ഥിതിയായി. ഞാൻ അത്രയും സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ എൻ്റെ കുട്ടനാട്ടിലെ ഏറ്റവും കൂടുതൽ നിലവുള്ളതും നിലവും ഭൂമിയും ഉണ്ടായിരുന്ന എൻ്റെ പിതാവിനായിരുന്നു, മാരൂർ ഔസേപ്പച്ചനായിരുന്നു. ഔസേപ്പച്ചൻ്റെ ഇളയ മകനാണ്, ഞാനും കോടികൾ ആസ്തിയുള്ളവനാണ്, കണക്ക് പ്രകാരം വലിയൊരു വീടിൻ്റെ ഉടമ കൂടിയാണ്. അന്നിട്ടാണ് എന്നെ ഈ എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. നിസ്സാര കാര്യമാണോ? ഏതെങ്കിലും ഈ കുടുംബക്കാർക്ക് എല്ലാം ഞാൻ ഇട്ടല്ലോ. ഇപ്പം എത്ര സമയമാണ് ഞാൻ ഇന്നലെ ഇപ്പം എന്നെ തൃശ്ശൂരിൽ നിന്നുള്ള നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബക്കാർക്ക് പലർക്കും അറിയില്ലല്ലോ എന്ന് ചോദിച്ചു. നിങ്ങൾ പൈസമായിട്ട് ഇവിടെ ഇട്ടെങ്കിലും അപ്പം അങ്ങനെ അപ്പം പറഞ്ഞ് നിങ്ങളുള്ള വാട്സപ്പ് ഉള്ളവരെല്ലാം അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാൻ നിന്നു നമ്മുടെ കുടുംബക്കാരുടെ എല്ലാം നമ്പർ പല രീതിയിൽ തപ്പിയെടുത്ത് എല്ലാവരെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. പക്ഷേ അതിനകത്ത് ഗ്രൂപ്പ് ചെയ്ത് പുറത്തു പോയവരൊക്കെ സംബന്ധിച്ച് എൻ്റെ ചേട്ടൻ ആദ്യം പോയി, മാത്യുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന താല്പര്യമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് അതുമായിട്ട് ബന്ധപ്പെട്ട മാത്യുവിൻ്റെ താല്പര്യക്കാരെ കുറച്ച് ഒരു പുറത്തു പോയി. എന്നാലും കുടുംബത്തെ താല്പര്യമുള്ളവരൊന്നും അതിനകത്തൊന്നും പുറത്ത് പോകത്തില്ല, എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പിന്നെ വാചാർമിൽ കുടുംബയോഗം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ചെയ്യാത്തില്ല, പല രീതിയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. വളരെ വളരെ ഗുരുതരമായ പ്രതിസന്ധി ഇപ്പം നേടുന്നത്, ഈ രീതിയിലാണ് മുന്നോട്ട് പോകത്തില്ല, അത് സംശയമില്ല. കുടുംബം ഇപ്പം 2 വർഷമായിട്ട് ഇപ്പം കോവിഡാണ് നടന്നെങ്കിൽ തന്നെയും ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നാളെ കമ്മിറ്റി ആണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റിട്ടുണ്ട്, ഞാൻ എല്ലാം ആലോചിച്ചാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ തീർന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല അടുത്ത സെക്ഷനിലോട്ട് പോകും, അടുത്ത വേറെ സെക്ഷനിലേക്ക് പോകും. ഇപ്പം കുടുംബം എത്ര നാൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ നാളെ കൊടുത്ത് നാളെ എന്നെ വിളിച്ചായിരുന്നു അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ചു, എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം, വളരെ എന്താ ഈ നിലവിൽ ഈ കുടുംബയോഗം നമ്മുടെ പാട്ടം സെക്ഷനിൽപ്പെട്ട ആൾക്കാർ സഹകരിക്കുന്നില്ല. അപ്പോൾ അതിനകത്തൊരു ഫോർമുല ഉണ്ട് എന്താണെന്നുള്ള ആ പാട്ടം ഒരു വെക്കണമെന്നുള്ളു. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ വാച്ചാറമ്പിൽ കുടുംബത്തിൻ്റെ പേര് വാച്ചാറമ്പിൽ പാട്ടത്തിൽ ആക്കുവാണെങ്കിൽ അവരെല്ലാം സഹകരിക്കുന്നതായിരിക്കും, അത് സംശയമില്ല. കാരണം അതിനകത്ത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതിന് പറയുകയാണെങ്കിൽ നമ്മൾ 47 വർഷം മുമ്പാണ് കുടുംബം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാളേക്കൽ കുടുംബമാണ് വെക്കേണ്ടത്. അപ്പം എന്നിട്ട് പിന്നെ വാച്ചാറമ്പിൽ പാട്ടത്തിൽ വെക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞാണ് പിന്നെ എൻ്റെ പിതാവിനെ സ്വാധീനിച്ചാണ് വാച്ചാറമ്പിൽ നിന്നാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാട്ടത്തിലെ നല്ലൊരു വിഭാഗക്കാർ ഇനി സഹകരിക്കണമെങ്കിൽ നമ്മൾ വൈക്കുമില്ല. ഇവിടെ കല്യാണം മുടക്കിലും ഭാരവകപ്പും തമ്മിത്തലിലും എല്ലാമാണ്, ഒരു സ്നേഹം ഐക്യവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണെങ്കിൽ വാച്ചാറമ്പിൽ പാട്ടത്തിൽ കുടുംബയോഗം എന്ന് വരികയും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രസിഡൻ്റ് ഇപ്പം പുതിയ പ്രസിഡൻ്റ് ഇപ്പം ഇപ്പം അലക്സ് വാച്ചാറമ്പിൽ നമ്മുടെ ദുബായിലാണ്. അദ്ദേഹത്തിന് എന്താ അദ്ദേഹം ഇതാണ് വൈദ്യനാണ്. ഇപ്പം ഇന്ന് എന്നോട് ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞു വൈദ്യൻ തന്നെ വേണം പ്രസിഡൻറ്റ് മാറുന്ന, ഞാൻ പറഞ്ഞ മാറേണ്ട ആവശ്യമുണ്ട് മൊത്തം മാറേണ്ട നല്ല കാര്യമാണെന്ന് പറഞ്ഞപ്പം ഇന്ന് വൈദ്യൻ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അലക്സ് വാച്ചാറമ്പിലാക്കാമല്ലോ. അലക്സ് വാച്ചാറമ്പിൽ അദ്ദേഹം പേരെടുത്തൊരു വൈദ്യനാണ്. ഞാൻ എൻ്റെ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ഗൾഫിലുള്ള സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു ഞങ്ങൾ അലക്സച്ചൻ ഉണ്ട് നിങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങൾ അറിയിക്കാമെന്നൊക്കെ പോലെ പലരും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കിയിട്ട് വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വേണമെങ്കിൽ എന്താ വാക്കച്ചിറ്റപ്പനെ ആകാം, മംഗലപ്പള്ളി ഭാഗത്ത് വർക്കിംഗ് പ്രസിഡൻ്റായി ആക്കാം. അദ്ദേഹം നിലവിൽ ഗൾഫ് കുടുംബത്തിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ സെക്രട്ടറി ആയിട്ട് പാട്ടം സൈഡിൽ നിന്ന് ആരെങ്കിലും ആക്കാം. പക്ഷേ ഒരു ഞാൻ എന്നെ സംബന്ധിച്ച് താല്പര്യമില്ല, ഞാൻ ഈ മാളേക്കൽ എന്ന കുടുംബയോഗം എന്നുള്ള രീതിയിൽ ആ മൂമെൻറ്റും അതിൻ്റെ മീറ്റുമായിട്ടൊക്കെ നടക്കുവാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ ഒരു ആശയം മുന്നിൽ വെച്ച സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ ഇനി അതിനകത്തൊന്നും ഒരു മാറുന്ന സ്ഥിതിയല്ല. നമുക്ക് വാച്ചാറമ്പ് മാളേക്കൽ ഒരു ഉണ്ടാകണം. ഒരിക്കലും വാച്ചാറമ്പ് കുടുംബത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പം എല്ലാവരും അതിനകത്ത് മാളേക്കലും
പഴയറ കാത്തിടക്കാരെയും അതോടൊപ്പം എട്ടുകെട്ടിൽക്കാരെയും അതോടൊപ്പം തന്നെ മാളികയിൽക്കാരെയും കാക്കരപ്പടിക്കാരെയും അവരെല്ലാം ഞാൻ പലരെയും ബന്ധപ്പെട്ടു. അവരൊക്കെ പോസിറ്റീവായിട്ടുള്ളതാണ്. അപ്പം അവരെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതലയിലേക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നുള്ള രീതി അപ്പം എല്ലാവരും കൂടെ സഹായം വേണം. ഈ ഞാൻ ആ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും എന്താ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു വെൻ്റാൽ ചൂണ്ട ഞാൻ ആരെയും വിമർശിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇനി വിമർശനത്തിന് ഇവിടെ പ്രസക്തിയില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നമുക്കൊരു ഒരു മാറ്റം അനിവാര്യമാണ് എല്ലാത്തിനും. ഞാനൊരു സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വാച്ചാറമ്പിൽ എന്താ നിലവിൽ ഗൾഫിൻ്റെ സെക്രട്ടറിയാണ്. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ വക്കച്ചാനി പ്രസിഡൻ്റായ സ്ഥിതിക്ക് ഇപ്പം എന്താ നവംബർ മാസമാണ് പണ്ട് സംഘടിപ്പിക്കുക അച്ചാമാനി ചാക്കാത്ര അരശ്ശേരി അച്ചാമാനിയുടെ അബുദാബിയിലാണ് അടുത്ത സംഘടിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ സംഘടിപ്പിച്ച ശേഷം ഞാൻ എൻ്റെ പദവി ഹാൻഡ് ഓവർ ചെയ്യാം. ഇനി യാതൊരു മാറ്റവും ഇല്ല. പിന്നെ നിലവിൽ ഇപ്പം നല്ല കുടുംബയോഗത്തിന് പോകാൻ വേണ്ടി ഞാനൊരു കുറച്ച് ഒരു എട്ടുപേരുടെ ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എട്ട് പേര് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡൻ്റ് കുറച്ച് പേരെയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ നല്ലൊരു കമ്മിറ്റി കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെപ്പോലെ നമ്മൾ ഫാദർ അലക്സ് ഇപ്പം നമ്മുടെ എന്താ പള്ളിയിലച്ചന്മാർ നമ്മുടെ പള്ളിയിലച്ചന്മാർ നമ്മുടെ പ്രസിഡൻ്റാകണം നിർബന്ധമാണെങ്കിൽ ഫാദർ അലക്സ് വാച്ചാറമ്പിലെ പ്രസിഡൻ്റാക്കിക്കൊണ്ട് മംഗലപ്പള്ളി സൈഡിൽ നിന്ന് വക്കച്ചിച്ചപ്പനെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കിയിട്ട് സെക്രട്ടറി ആയിട്ട് എനിക്ക് എന്താ രാജു ചേട്ടനെ ആകുവാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പുളുങ്ങുന്നാണെങ്കിൽ പത്തിലെ റോഹിപ്പൻ ചേട്ടനോ അങ്ങനെ അല്ല സോറി പാട്ടത്തെ റോഹിപ്പൻ ചേട്ടനോ. അപ്പോൾ അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ പേര് മാറ്റുവാണെങ്കിൽ പരൂർ അവറാച്ചൻ ചേട്ടനെ ഉൾപ്പെടെ പരൂർ അവറാച്ചൻ ചേട്ടനെ ഉൾപ്പെടെ പി ജെ എബ്രഹാം പരൂർ പത്തിൽ ഇപ്പം 4005 സൊസൈറ്റിയിലെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റ് അങ്ങനെ എല്ലാവരും കൂടി ഒരു അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ആ രീതി. അപ്പോൾ ഞാനൊരു മാളേക്കൽ കുടുംബം ഒരു കോർഡിനേഷൻ മാളേക്കലിൽ ഫാമിലി ഒരു കോർഡിനേഷൻ എന്ന രീതിയിൽ അതിപ്പോൾ എങ്ങനെയാണെന്നുള്ള ആലോചിച്ചു. ആർക്കും ഒരു ക്ഷീണം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരെയും ഒരു ക്ഷതമേൽപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവം എനിക്ക് നിലവിലുള്ള കുടുംബയോഗ ഉത്തരവാദിത്തപ്പെട്ടതിൽ നിന്നുണ്ടായ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. കാരണം എൻ്റെ 20 വർഷമാണ് നഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് എന്നെ 9 തവണ മാനസിക ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത് അത് നിസ്സാര കാര്യമല്ല. പൂർണ്ണ ആരോഗ്യവാനായ നിങ്ങളെ ഓർത്തു അങ്ങനെ പൂർണ്ണ ആരോഗ്യവാനായ എന്നെ കൊണ്ടുപോയത് ശരിയാണോ എന്ന് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. മനസ്സിലായ വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പുളുങ്ങുന്നതിലാണെങ്കിൽ എന്നെ പിടിച്ച് കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു. അപ്പം അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പം ഞാനിവിടെ താമസിക്കുന്നു, സ്വസ്ഥവും മനസ്സമാധാനം ജീവിക്കുന്നു. അപ്പം അതൊക്കെയാണ് ഞാൻ ഈ പറയാൻ വേണ്ടി വന്നത്. അപ്പം ഒരു നിങ്ങളെല്ലാവരും എന്താ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരും നന്നായി എന്താ ഓരോ കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായി ചിന്തിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കണം എന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചെങ്കിൽ അത് തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ള ധൈര്യം ഉണ്ടാകണം. അല്ലാതെ എന്താ ടേസ്റ്റോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനിയും നിലനിൽപ്പ് വേണ്ടിയുള്ള കാര്യമാണ്. പണ്ടേ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ എൻ്റെ എന്നാ അയ്യനാട് വാറായാലാണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിപ്പം എന്നാ അനാഥ മന്ദിരത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആ രീതിയാണ് നിൽക്കുന്നത്, എൻ്റെ അവസ്ഥയാണ് ഇപ്പം പറയുന്നത്. അതുകൊണ്ട് പഴയ പ്രൗഢി ഇതും പറഞ്ഞ് ഞാൻ നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷൻ എനിക്കിപ്പം എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് എല്ലാവരും കൂടി ഒരു ഉചിതമായ തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളുടെ കൈവിട്ട് പോകും വേറെ രീതിയിലേക്ക് പോകണം. എനിക്കിപ്പം എനിക്കെൻ്റെ എന്താ നീതി കിട്ടുന്നപ്പോൾ ഞാൻ പോരാടുന്ന തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതെങ്ങനെ വന്നാലും അപ്പോൾ ഓക്കെ എല്ലാ കാര്യങ്ങളും അറിയിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു, നന്ദി.